ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നോമ്പോറ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നോമ്പോറ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവും, മുഹറം 9:10 നമ്മൾ സാധാരണ സുന്നത്ത് നോമ്പ് എടുക്കുമല്ലേ. അപ്പോൾ മുഹറം 9:00 നോമ്പിന് ഞങ്ങൾ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അട്ടുന്നത് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ പുതിയതായിട്ട് കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ അത്താഴത്തിന് എണീച്ചപ്പോൾ തന്നെ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി വെച്ചാരണം കൊണ്ട് ഇന്നത്തെ ദിവസം അടുക്കളയിൽ വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ നായക്കുട്ടിക്ക് മാത്രം നോമ്പില്ലാത്തുള്ളൂ, അപ്പോൾ അവൾക്കുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കാനേ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 3 മണി വരെയൊക്കെ പല പണികളുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മണിക്ക് ശേഷം അടുക്കളയിൽ കയറി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പത്തിരി ഉണ്ടാക്കണം, ചിക്കൻ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടൊരു കറി ഉണ്ടാക്കണം, സമൂസ ലീഫ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് സമൂസ ഉണ്ടാക്കുക, വേറെ പലഹാരം. ആദ്യം ഞാൻ വിചാരിച്ചു എണ്ണക്കടി എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഈ നോമ്പെടുത്തിട്ട് ഇനി പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വയറിന് എന്തെങ്കിലും കേട് പിടിച്ചാലോ എന്ന് എഴുതിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഫ്രിഡ്ജിൽ സമൂസ ലീഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള മുഴുവൻ സാധനം ഇല്ലല്ലോ എന്ന് എഴുതിയിട്ട് അത് ഉണ്ടാക്കാതിരുന്ന് ഉണ്ടാക്കണില്ല വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ചിക്കനും ഉണ്ട്, ഉരുളക്കിഴങ്ങും ഉണ്ട്, പിന്നെ ഇപ്പോൾ വേറെ കൂടുതലൊന്നും ഒക്കെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സമൂസ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ ചിക്കനിക്കുള്ള ഉള്ളിയും ഉരുളക്കിഴങ്ങും വേറെ സൈസിലും, അതേപോലെ തന്നെ സമൂസയ്ക്കുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും വേറെ രീതിയിലും വെട്ടി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിനെ വേവിക്കാൻ വെക്കാം. അത് സമൂസയ്ക്കുള്ള ഉരുളക്കിഴങ്ങിനെ അത് നമ്മൾ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരു ചട്ടിയെടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം അതിന് കുറച്ച് പീസ് എടുത്തിട്ട് വേണം സമൂസ ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ കറി നേരത്തെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതേ സമയത്ത് തന്നെ ഞാൻ കുറച്ച് പൊടി വാട്ടാൻ വേണ്ടിയിട്ട്, പത്തിരിക്കുള്ള പൊടി വാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ പത്തിരി തന്നെ ഉണ്ടാക്കാൻ പത്തിരിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് അത് മാവൊക്കെ ഒന്ന് കൂട്ടി വെച്ചു. അപ്പോൾ ഇനി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ പത്തിരി നമുക്ക് തൊടുകയുള്ളൂ, അതുവരെ ഈ പണികളൊക്കെ തീർക്കട്ടെ വെച്ചിട്ട് മാവ് അവിടെ അടച്ച് വെച്ചു. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ട്, ഇനി അതവിടെ മാറ്റി വെച്ചു. നമ്മൾ ചിക്കൻ മെയിനായിട്ടുള്ള ചിക്കൻ വെന്ത് കിട്ടിയാലേ ഉള്ളൂ അതിന് പീസ് എടുത്തിട്ട് നമുക്ക് ഗ്രേവി സമൂസയ്ക്കുള്ള കൂട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് ചൂടാറി കിട്ടണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പണിക്കാരുണ്ട് മേലെ, അവർക്ക് ചായയും വെള്ളമൊക്കെ കൊണ്ടു കൊടുത്ത് പണിയൊക്കെ ഒന്ന് നോക്കി വന്നപ്പോൾ സമയം കുറേ ആയിട്ടോ. അപ്പോൾ ചിക്കനിൽ ഇതാ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തേങ്ങ അരച്ചൊക്കെ വിചാരിച്ചു ആദ്യം. അപ്പോൾ വിചാരിച്ചു ഈ നോമ്പറക്കുമ്പോൾ സമൂസയും കാര്യങ്ങളും കഴിച്ചാൽ പിന്നെ ഒരുപാടൊന്നും കഴിക്കൂല. അപ്പോൾ ഒരുപാട് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കി പിറ്റേ ദിവസം നോമ്പ് എടുക്കണം വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ അന്നൊക്കെ അതിന് ഇത് വേസ്റ്റ് ആവുമല്ലോ വിചാരിച്ചിട്ട് തേങ്ങ നിറക്കാതെ ഒരു ഗ്രേവി പോലെ തന്നെ ഉണ്ടാക്കി അതിനെ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടത് കേട്ടോ. ആ സമയത്ത് നോക്കുമ്പോൾ നല്ല കാറ്റും മഴയും വന്നു. ഇവിടേക്ക് അത്ര വലിയ കാറ്റൊന്നും അടിച്ചിട്ടില്ല, പക്ഷേ വീട്ടിൽ നിന്ന് ഉമ്മയ്ക്കും വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ നല്ല കാറ്റായിരുന്നു, ശക്തിയായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു കാറ്റ് കണ്ടിട്ടില്ല. പിന്നെ രണ്ട് പോസ്റ്റ് ഒക്കെ പൊട്ടി വീണ്, കറണ്ടൊക്കെ പോയിന് കറണ്ടെപ്പോൾ വരികയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ശരിയാക്കിയിട്ട് വന്ന സമയത്ത് ഇനായക്കുട്ടി കാർട്ടൂൺ കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചായ ബിസ്ക്കറ്റ് എന്തെങ്കിലും വെച്ചുകൊടുത്തോളെ കഴിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നിസ്കരിച്ചിട്ട് വരാം, അല്ലെങ്കിൽ എൻ്റെ ഇപ്പം നിസ്കരിക്കാൻ വേണ്ടി കയറുള്ളൂ. അപ്പോൾ അവൾക്ക് അവിടെ ബിസ്ക്കറ്റും ചായയൊക്കെ കൊണ്ട് കൊടുത്തു. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് കുറച്ചും കൂടി ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ 2-3 ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ പൊതുവേ ഈ സാൾട്ട് ബിസ്ക്കറ്റ് കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കാതെ കൊടുത്തിട്ട് അറിയില്ല അവൾക്ക് നല്ല ടേസ്റ്റ് വന്നിട്ട് എന്താ അറിയില്ല, കുറച്ച് കഴിച്ചു. അപ്പോൾ അവൾക്ക് 2-3 ബിസ്ക്കറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവൾ വീണ്ടും അത് കഴിക്കുന്ന സമയത്ത് ഞാൻ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്ന് ഇറച്ചിയുള്ള ഒരു 3-4 പീസ് എടുത്ത് മാറ്റി നമുക്ക് സമൂസയ്ക്ക് കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. എന്നിട്ട് അതൊന്ന് പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ മസാലയും കാര്യങ്ങളും ചേർക്കേണ്ടതുമില്ല. ഉള്ളിയൊന്ന് വാട്ടിയിട്ട് ഇതൊന്ന് ചിക്കൻ ഇട്ട് കൊടുത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സമൂസയ്ക്കുള്ള കൂട്ട് റെഡിയായാലോ. സംഭവം ഇങ്ങനെ തട്ടി കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങും ചിക്കനും കൂടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇനായക്കുട്ടി ചായയൊക്കെ കുടിച്ചിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് പാത്രമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ചായ കുടിച്ചു കഴിഞ്ഞോ? നല്ല കിട്ടിയാണ്, ചുണ്ടടി ചൂപ്പിട്. അപ്പൊ ചില സമയത്ത് ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് നിൽക്കലുള്ളതിലേക്ക് അച്ചറയിരിക്കും. അപ്പൊ ഇനി ഇത് നമുക്ക് സമൂസക്ക് കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഉള്ളി ചോപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മസാല ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയത് എന്താന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വലിയ ജീരകം കുറച്ച് പൊട്ടിച്ചെടുത്തു, അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാളന ഇട്ട് കൊടുത്താൽ ഒന്ന് വഴണ്ടു വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങിന് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. മല്ലിച്ചപ്പില്ല പുതിന മാത്രം അപ്പോൾ കൊണ്ട് ഞാൻ അത് ഇട്ടില്ല കേട്ടോ. കുറച്ച് കറിവേപ്പിലും കൂടി പിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമ്മളെല്ലാവരും വിചാരിക്കും എല്ലാ സാധനവും വേണ്ടിയെന്ന്, പക്ഷെ ഇങ്ങനെ ആയാലും സംഭവം നല്ല ടേസ്റ്റ് തന്നെ, മക്കൾക്ക് ഇഷ്ടപ്പെടും. ചിക്കനും ഉരുളക്കിഴങ്ങും കൂടുമ്പോൾ പിന്നെ ഒരു നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയല്ലേ.
അപ്പൊ ഇനി അതൊക്കെ അവിടെ ചൂടാറാൻ വെച്ചിട്ട് വേണം ഇനി ബാക്കി പത്തിരിപ്പണിക്ക് നിൽക്കാൻ കേട്ടോ. ഞാൻ പത്തിരിപ്പണിക്ക് നിൽക്കാറ പത്തിരി മാവ് വാട്ടി അപ്പൊ തന്നെ കുഴച്ചെടുക്കലാണ്. അപ്പൊ ഇന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, അതും കഴിഞ്ഞ് വന്നപ്പോഴേക്കും മാവ് ചൂടാറി, അതോടനെ മാവ് ബലം വന്നു. പിന്നെ കുറച്ചധികം നേരം കുഴക്കേണ്ടി വന്നു കേട്ടോ. മറ്റേത് നല്ല ചൂടോട് കൂടിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാവ് കുഴച്ച് കിട്ടും, അപ്പൊ നല്ല സോഫ്റ്റ് ഉണ്ടാകും. ഇതിപ്പോൾ ഒരുപാട് നേരം കുഴച്ചിട്ടുള്ളൂ, ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുക. പിന്നെ അത് ആ പത്തിരി നമ്മൾ ചുടലും പരത്തലും ഒക്കെ ഒന്നിച്ചുതന്നെ ചെയ്യണം. കാരണം എന്നും ചെയ്യണ പോലെ പരത്തി അവിടെ കൂട്ടി വെച്ചിട്ട് പിന്നെ ചുടാൻ നിന്ന സമയമല്ല. അപ്പോൾ തന്നെ 5 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു, മക്കൾ സ്കൂളിൽ വരുന്ന സമയമായി. അപ്പോഴേക്കിനും പണികൾ ഒരുവിധം തീർക്കാൻ വിചാരിച്ചിട്ടാട്ടോ വേഗം നിന്നത്. പിന്നെ ഈ നായക്കുട്ടി അതിൻ്റെ ഇടയിൽ കുറച്ച് വാശി കുടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പത്തിരി പരത്തലും ചുടലും ഒക്കെ ഒന്നിച്ചുതന്നെ വേഗം തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒറ്റക്കൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും എളുപ്പം ഇങ്ങനെയാണ് കേട്ടോ. വേഗം ഒന്നിച്ചുതന്നെ പരത്തലും ചുടലൊക്കെ കഴിയുമ്പോൾ ഒന്നിച്ചുതന്നെ പണികൾ തീർന്നു കിട്ടും. വേറെ പണികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ അവിടെ പരത്തി വെച്ചിട്ട് പിന്നെ കുറേ ആയിട്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ ചട്ടിയൊക്കെ വെച്ചിട്ട് ഒന്നിച്ച് ചുട്ടെടുക്കുക. അപ്പോൾ പത്തിരി തന്നെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പിൻ്റെ സ്പെഷ്യലൊന്നും അല്ല കേട്ടോ. കാരണം ഇവരിപ്പോൾ എന്തെങ്കിലും നൂൽപുട്ട് അവർക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ പോലെ ദോശയൊക്കെയാണ്, അതാണെങ്കിൽ ദിവസം രാവിലെ ഒക്കെ ഉണ്ടാക്കിയിട്ട് മടുത്തതല്ലേ. അപ്പം എന്നാൽ ഏതായാലും വൈകുന്നേരം സമയം ഉണ്ടല്ലോ എന്ന് ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കിയത്. പക്ഷേ ഒക്കെ ഈ രണ്ടെണ്ണേ കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ അത്താഴത്തിന് ഇനിയിപ്പോൾ മുഹറ പത്തിൻ്റെ നോമ്പ് കൂടി ഉണ്ടല്ലോ പിറ്റേ ദിവസം. അപ്പോൾ അന്നത്തെ അത്താഴത്തിനുള്ളതും കൂടി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അത്താഴത്തിന് വരെ അതേ കഴിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇനായക്കുട്ടിനെ കാണാമല്ലോ കേട്ടോ. ഞാൻ മക്കൾ വരാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഓളൊരു പൊമ്മക്കുട്ടി എടുത്തിട്ട് ഓള് പുറത്ത് ബാത്റൂമിൻ്റെ ആ സൈഡിൽ പോയി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിളിച്ചു കൊണ്ടിട്ടാണ്. അപ്പോൾ ഇയാനെ വിളിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ റീ നീ സ്കൂളിൽ വരാനായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മക്കൾ വന്നു കേട്ടോ. മക്കൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവുന്ന കരുതി ഞാൻ. നോമ്പിന്റെ ക്ഷീണം ഒന്നല്ല, റിയക്ക് രാവിലെ ട്യൂഷനിന്റെ പോയ സമയത്ത് തന്നെ പനി ഉണ്ടായിരുന്നു അത്ര കേട്ടോ. സ്കൂളിൽ നിന്നാണെങ്കിൽ ചെറുതായിട്ട് പനിച്ചു പറഞ്ഞപ്പോൾ അതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. പക്ഷെ നോമ്പ് മുറിച്ചിട്ടില്ലേനു കേട്ടോ. അപ്പോൾ ഓരോട് അവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഞാനത് അടുക്കളയ്ക്ക് തന്നെ വന്നപ്പോഴേക്കും പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ ഈ നായക്കുട്ടിനെ ഇതാക്കാൻ പോയപ്പോൾ ഒരു പത്തിരി കരിഞ്ഞും പോയി. ബാക്കി പത്തിരിയൊക്കെ ചുട്ടെടുത്തു, അത് റെഡിയാക്കി സമൂസൻ്റെ കൂട്ടൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ വെച്ചു. ഇനി സമൂസ വറുത്തെടുത്താൽ മതി, ബാക്കി പണികളൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത് ആ സമൂസൊക്കെ എണ്ണ തറക്കം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി സമൂസകൾ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അവകെ പണികൾ കഴിഞ്ഞു. പിന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു ഉച്ചക്കത്തെ വെയിലൊക്കെ കണ്ടപ്പോൾ നോക്കുമ്പോൾ. പിന്നെ വൈകുന്നേരം അപ്പോൾ നല്ല മഴയില്ല, റിയൊക്കെ ആണെങ്കിൽ പനിയും വരികയാണ് പറഞ്ഞപ്പോൾ പിന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് റവ തിളപ്പിക്കാമെന്ന് ചൂടോടെ കുടിക്കാൻ പറഞ്ഞിട്ട് സേമിയൊന്നും ഇടാതെ കുറച്ച് റവ തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസയുടെ പണികളൊക്കെ കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള സമൂസ തന്നെയായിരുന്നു കേട്ടോ, തട്ടിക്കൂട്ട് സമൂസയാണെങ്കിലും. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഇത് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ 2 മാങ്ങ ഉണ്ടായത് ഒന്ന് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കഴിക്കണേ കഴിക്കട്ടെ എഴുതിയിട്ട് ഒരു മാങ്ങ. അപ്പോൾ ഞാൻ ആദ്യം ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിയയുടെ പനി കാരണം കൊണ്ട് ഉടനെ തണുത്ത് നല്ല കഴിക്കും. അപ്പോൾ പിന്നെ ഉണ്ടാക്കാൻ മെനക്കെട്ടില്ല, മാങ്ങ വെറുതെ മുറിച്ചിട്ട് അത് കൊണ്ടുപോയി വെച്ച് കൊടുത്തു. അപ്പോൾ നോമ്പിന് എല്ലാവർക്കും നോമ്പുണ്ടാകുമ്പോൾ നമുക്ക് നല്ല രസമാണ് കേട്ടോ. നോമ്പ് തുറയും, നോമ്പ് ഇതാക്കണമൊക്കെ, അത്താഴത്തിന് നീക്കണമൊക്കെ. അപ്പോൾ ഇപ്പോൾ മക്കൾ വലുതായപ്പോൾ പിന്നെ മക്കളും അങ്ങനെ നോമ്പൊക്കെ എടുക്കൽ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കും പിന്നെ അടുക്കളയിലും വലിയ പരിക്കില്ല. പിന്നെ നായക്കുട്ടിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് വല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ നോമ്പിറക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ചെയ്ത ടേബിളും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു, ഇനി വാങ്ങി കൊടുത്താൽ മതി. അപ്പോൾ റിയ പോയിട്ട് കിടക്കുകയാണ്, ദിയ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ മുഹറായിട്ട് ആരൊക്കെ നോമ്പെടുത്തു, എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ്, മഴ ആയതുകൊണ്ട് നോമ്പിൻ്റെ ക്ഷീണം അറിഞ്ഞിട്ടില്ല കേട്ടോ സംഭവം എന്തായാലും. അപ്പോൾ മുഹറം 10-ന്റെ നോമ്പ് കൂടി ഇൻഷാല്ലാ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.